എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഇന്നത്തെ ടിപ്സ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ലൊരു ഹോം റെമഡിയാണ്. പെട്ടെന്ന് നമുക്ക് സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നുണ്ടെങ്കിലോ, പെട്ടെന്ന് നമുക്ക് ചീത്തയായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഉരു കളഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ്, ഒരു ടീസ്പൂണ് തേൻ, ഹണി കേട്ടോ, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ ഒരു ടീസ്പൂണ് അലോവേര. ഇതൊന്നും ഞാൻ നമ്മുടെ ആ ജെല്ലുള്ളിലുള്ള എടുത്തിട്ടൊന്ന് മിക്സിയിൽ അടിക്കണം, അല്ലെങ്കിൽ മിക്സിങ് ആവില്ല. അപ്പം ഞാൻ ഈ ജെല്ലെടുത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അതപ്പം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കട്ടെ, എന്നാലേ ഇത് മിക്സിങ് ആവുള്ളൂ. അപ്പം അതാ ഒരു ടീസ്പൂണ്, എല്ലാം ഈക്വലായിട്ട് ഒരു ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് മിക്സ് ചെയ്തു. അപ്പം ഞാനൊന്ന് ഒന്നും ഇട്ടിട്ടില്ല പേസിൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കോട്ടം കൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം, ക്ലെൻസിങ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അലോവേര ജെല്ല് മോയിസ്ചറൈസർ ഫീലിംഗ് കൊടുക്കും, അതേപോലെ ലൈറ്റനിങ് എഫക്റ്റ് കൊടുക്കും, അതേപോലെ ലെമൺ ജ്യൂസ് ആണെങ്കിലും നല്ല കളർ കൂട്ടാനും ലൈറ്റനിങ് എഫക്റ്റ് കൊടുക്കാനും അതേപോലെ പാടുകൾക്ക് മാറാനും ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെ തേനും അതേപോലെ തന്നെ നല്ല സ്കിന്നും നല്ല തിളക്കം ഉണ്ടാക്കാനും അത് മോയിസ്ചർ ഫീലിംഗ് കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണ്. നന്നായിട്ട് ഫുൾ അപ്ലൈ ചെയ്ത് 20 മിനിറ്റിന് ശേഷം വെറും വെള്ളത്തിൽ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കാണാം. അപ്പോൾ ഇതാ കഴുകിയിട്ടുണ്ട്, നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.